ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇതിന് വേണ്ടി ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തത് പിന്നെ ഞാൻ ഇതിലേക്ക് കാന്താരി മുളകാണ് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് എടുക്കാം മുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ഇഞ്ചിയാണ് എടുത്തത് മൂന്ന് വലിയ പീസ് ഇഞ്ചിയാണ് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് എടുത്തത് പിന്നെ കറിവേപ്പിലയാണ് വേണ്ടത് അതും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഈ സമയത്തൊക്കെ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് ഉള്ളത് ഇനി ഇത് നല്ലപോലെ നല്ലപോലെയൊന്ന് വഴറ്റിയെടുക്കണം ഒരഞ്ച് മിനിറ്റ് ഞാനിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാനിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം കടുക് അധികം നൈസായി പൊടിഞ്ഞ് പോകരുത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഈത്തപ്പഴം അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് വിനീഗറും പതിനഞ്ച് ഈത്തപ്പഴവും കൂടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മിക്സ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് അര കപ്പ് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് ഈത്തപ്പഴം അരച്ച് ചേർക്കുന്നില്ലെങ്കിൽ കടുവുപൊടിച്ചതിൻ്റെയും ഉലുവപ്പൊടിയുടെ ഒക്കെ അളവിൽ വ്യത്യാസം വരാം വിനീഗറൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അച്ചാറൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ വെളുത്തുള്ളി അച്ചാർ ഇവിടെ റെഡിയായിട്ടുണ്ട് നിങ്ങൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്